ഹലോ, ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു വെണ്ടക്ക വറ്റിച്ചത് ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും രാസവളമൊന്നും ചേർക്കാത്ത വീട്ടിൽ തന്നെയുള്ള നല്ല വെണ്ടക്കയാണ്. അതുകൊണ്ടാണെന്ന് നമുക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെണ്ടക്കകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് വണ്ണുള്ളൊരു വെണ്ടക്കയാണ്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് ഈ വെണ്ടക്ക കഴിക്കാൻ. സാധാരണ നമ്മുടെ നാടൻ വെണ്ടക്കയില്ല, അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആണ് എനിക്കിതാണ് തോന്നിയത്. അപ്പോൾ വെണ്ടക്ക ഏകദേശം കുറച്ചൊക്കെ പറിച്ചെടുത്തു. ഇനി ഇതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പോവാം. വെണ്ടക്ക നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ആകെ മൂന്ന് വെണ്ടക്ക മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയത് വെണ്ടക്ക അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് കടുകിട്ട് നന്നായി പൊട്ടിയ ശേഷം ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെണ്ടക്ക നന്നായി ചൂടായി ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മുടെ ഈ വെണ്ടക്ക അരിഞ്ഞതും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു അരമുറി സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം ഒരു അരമുറി തക്കാളിയും രണ്ട് പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാനും പാടില്ല. ഇത് ഡ്രൈ ആയിട്ടുള്ളതാണ്, വെള്ളം ചേർത്താൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ പശപ്പശപ്പ് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ കുറച്ച് കാല് മഞ്ഞൾപ്പൊടി, അര എത്രയും മുളക് പൊടി എടുത്ത് അത്രയും മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുള്ളത്. നമ്മൾ വളരെ കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ് വളരെ കുറച്ച് മസാലയും ചേർത്തിട്ടുള്ളത്. അതിനെ നന്നായി മിക്സ് ആയതിനു ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് തേങ്ങ, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കരുത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത് ശരിക്കും ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഒരു അഞ്ച് മിനിറ്റ് അത്ര മതി. ചെറിയ തീയിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി ഡ്രൈ ആവണേ കുറച്ച് സമയം വെച്ചാൽ മതി. അങ്ങനെ നന്നായി ഡ്രൈ ആയ ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.